ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കും. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം ഉണക്ക ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നല്ല വെള്ളമൊക്കെ ഊറിയിട്ട് ഉണക്കിയ ശേഷം വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെമ്മീൻ ചമ്മന്തി പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ ഇതൊരു ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. അതായത് ഇപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ചെമ്മീൻ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അത് നല്ലോണം പൊട്ടി വരില്ല, നമ്മളിങ്ങനെ വലിച്ചിട്ട് പൊട്ടിക്കേണ്ടി വരും. പക്ഷെ ഒരു 3-4 മിനിറ്റ് വറുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, കൈ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും, അങ്ങനെ ഒന്ന് വെലിഞ്ഞിട്ടാണ് വരിക. 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സൗണ്ടോടെ തന്നെ ഒരു ക്രിസ്പി ആയിട്ട് പൊട്ടി വരും. ആ ഒരു സമയം വരെയാണ് ചെയ്യേണ്ടത്. പിന്നെ ചെമ്മീൻ വറുക്കുമ്പോൾ തീരെ കൂടിപ്പോകാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുക. കുറച്ച് ഇത് ഫ്രൈ ചെയ്തത് കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ചെമ്മീൻ്റെ ടേസ്റ്റ് പോകും. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫ്രൈ ചെയ്ത ശേഷം. ഇനി സെയിം പാത്രത്തിലേക്കാണ് ഞാനൊരു 10 മുതൽ 15 വരെ വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഓയിലൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 2-3 വെളുത്തുള്ളിയും 5-6 ചെറിയ ഉള്ളിയും കൂടി നമുക്കിതിലേക്ക് വാട്ടാൻ വേണ്ടിയിട്ട് എടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ഒഴിക്കാതെ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ വറ്റൽമുളകൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതും ആ ഒരു വറ്റൽമുളകിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുമ്പോഴത്തേനും ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു പിടി കറിവേപ്പിൻ്റെലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കറിവേപ്പിലയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അവിടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക്, നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി നീക്കുവാണെങ്കിൽ വഴറ്റുന്ന സമയത്ത് തന്നെ പാനിലേക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു മസാല മാത്രമേ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുള്ളൂ, കാരണം ചെമ്മീനും തേങ്ങയും നമുക്ക് നല്ലപോലെ അരിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്രയാണ് ചെമ്മീൻ എടുക്കുന്നത് അതിൻ്റെ പകുതി തേങ്ങ കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പായിരുന്നല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പുളിയാണ്, ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഇപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഈതും പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. എൻ്റെ ഈ ചെമ്മീന് അത്ര ഉപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ആ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 1 ആഴ്ച വരെ പുറത്ത് കേടാവാതെ ഇരിക്കും കേട്ടോ. ഞാൻ ഇതേപോലെ ഉപയോഗിക്കാറുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ നനവൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം, പാത്രത്തിലായാലും നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന മിക്സിയിലായാലും ഒക്കെ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് വെളിച്ചെണ്ണയും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.